ഇന്നത്തെ എൻ്റെ റെസിപ്പി വഴുതനങ്ങ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു മസാല ഫ്രൈ ആണ്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ. നമ്മളിവിടെ ഒരു രണ്ട് വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നീളത്തിലുള്ളതല്ല കേട്ടോ, ഇങ്ങനത്തെ ഉണ്ട വഴുതനങ്ങയാണ് ഇതിനെടുക്കുക. ഈ വഴുതനങ്ങ രണ്ടും നമ്മൾ കനം കുറച്ചതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് കായപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണിത്. കായപ്പൊടിയിൻ്റെ അളവ് കൂടരുതിട്ടോ, ഒരു നുള്ള തന്നെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും അരമുറി ചെറുനാരങ്ങയും പിന്നെ കുറച്ച് ചെറിയുള്ളിയും ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പുമാണ്. ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ചെറിയ ജാറെടുക്കുന്നത്, ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ആ ചെറുനാരങ്ങ നീര് മാത്രം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ആ ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിനെ അടച്ചു വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ നിന്ന് ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ വഴുതനങ്ങയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കൈ വെച്ചിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ മസാല എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എല്ലാ വഴുതനങ്ങയിലും നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മളൊരു ഫ്രൈ ചെയ്യാനുള്ള പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടായ ശേഷം നമുക്ക് ഇത് ഓരോന്നായി നിരത്തി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഭാഗം ഒന്നും മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗവും ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച പോലെ ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു മസാല ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. എന്നും പറയുന്നത് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.